بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ ശ്രോതാക്കളെ, റമദാൻ 20 കഴിഞ്ഞ് അവസാനത്തെ 10 കടക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്ത നിരവധി അനുഗ്രഹങ്ങളിൽ ഒരു വലിയ അനുഗ്രഹമാണ് വിശുദ്ധ റമദാൻ മാസം അള്ളാഹു നമുക്ക് തന്നത്. ഈ റമദാൻ മാസത്തിലെ അവസാനത്തെ 10 എന്ന് പറയുന്നത് അള്ളാഹുവിന് അവൻ്റെ അടിമകളോട്, നോമ്പുകാരോട് വളരെയധികം സ്നേഹവും പ്രിയവും ഉള്ള സമയമാണ്. കാരണം അള്ളാഹുവിനെ ഭയപ്പെടുന്നവരല്ലാതെ ഇങ്ങനെ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, ഭാര്യമാരുമായുള്ള സുഖമില്ലാതെ, എല്ലാം ത്യജിച്ചുകൊണ്ട്, എല്ലാം ഒഴിവാക്കി, സംസാരത്തിൽ തന്നെ വളരെ ചുരുക്കം സംസാരമാക്കി, ഗൈബത്ത് നമീമത്ത് ഒരിക്കലും പാടില്ലെങ്കിലും പ്രത്യേകിച്ച് നോമ്പ് വരുമ്പോൾ ഒരാളെ സംബന്ധിച്ച് ഒന്നും പറയരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, നോമ്പുകാരനായ നിന്നോട് ആരെങ്കിലും അധികമായി സംസാരിച്ച് നിന്നെ ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ ഫഖുൽ ഇന്നി സായിമ, ഞാൻ നോമ്പുകാരനാണ്, ദയവ് ചെയ്ത് എന്നെ ആ നാടൻ വർത്താനത്തിലേക്ക് ക്ഷണിക്കരുത് എന്ന് പറഞ്ഞേക്കണം. നോമ്പുകാരനാണെന്ന് പറയുന്നത് ഒരു കിബറൊന്നുമല്ല, ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് അങ്ങനത്തെ അനാവശ്യമായ വാക്കുകളൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തട്ടി വിട്ടേക്കണം, അവരെ ഒഴിവാക്കിക്കളയണം എന്ന്, അത്രത്തോളം സൂക്ഷിച്ചുകൊണ്ട് അൽഹംദുലില്ലാ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ഒരു മനുഷ്യനും ഇങ്ങനെ ചെയ്യൂല. അതുകൊണ്ട് തന്നെ ആ 2 10 ഇങ്ങനെ നോമ്പ് പിടിച്ചിട്ടുള്ള മനുഷ്യനെ അള്ളാഹു തആല വളരെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ എന്ന ഒരു രാത്രി 1000 മാസത്തേക്കാൾ, ലൈലത്തുൽ ഖദ്ർ ഇല്ലാത്ത 1000 മാസം, ആ 1000 മാസത്തേക്കാൾ പുണ്യമായ ഒരു രാത്രി അള്ളാഹു നൽകുന്നു. അത് എല്ലാവർക്കും നൽകുന്നു. അള്ളാഹു അതിൻ്റെ ഒരു ലൈലത്തുൽ ഖദ്ർ തന്നെ ഒരു പ്രത്യേക അടയാളം വെക്കുന്നതല്ല. കാരണം ഇവിടെ ഇപ്പോൾ നമുക്ക് പകൽ 11:30 അതേസമയം അമേരിക്കയിൽ, കാലിഫോർണിയ, ന്യൂയോർക്ക്, ലോസാഞ്ചലസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ രാത്രി കൃത്യം 11:30 അവരുറങ്ങുന്ന സമയമാണ്. അമേരിക്കയിൽ 1-2 മണിക്കൂർ വ്യത്യാസമുള്ള സ്ഥലങ്ങളുണ്ടെങ്കിലും മൊത്തത്തിൽ ഇവിടെ പകലാകുമ്പോൾ അവിടെ രാത്രിയും, അവിടെ രാത്രിയാകുമ്പോൾ ഇവിടെ പകലും ആണല്ലോ. അപ്പോൾ നമ്മുടെ ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് ഇന്നൊരു ദിവസമെന്ന് നമുക്ക് ലൈലത്തുൽ ഖദ്ർ വെക്കുമ്പോൾ അവർക്ക് പകലായിപ്പോയാൽ നഹാറുൽ ഖദ്ർ എന്ന് പറയില്ല, അത് ലൈലത്തുൽ ഖദ്ർ തന്നെയാണ്.
അതുകൊണ്ട് അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ ഏതെങ്കിലും ഒരു രാവ് അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലൈലത്തുൽ ഖദറിൻ്റെ പ്രതിഫലം നൽകുകയാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദറി ഖൈറു മിൻ അൽഫ് ശഹ്ർ എന്ന് ഖുർആൻ വളരെ വ്യക്തമായി ഒരു ക്ലാസ് എടുക്കുന്ന രീതിയിൽ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോയതല്ല. ഇന്ന അൻസൽനാഹു തീർച്ചയായും ഖുർആൻ നാം ഇറക്കി ഫീ ലൈലത്തുൽ ഖദറി ലൈലത്തുൽ ഖദറിൽ എന്നിട്ട് അങ്ങ് പറഞ്ഞു പോയതല്ല. വമാ അദ്രാകമാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ എന്താണെന്നറിയാമോ? അത് ഒരു ചോദ്യം. ആ ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാവരും തലപൊക്കി ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ അതിന് മറുപടി ലൈലത്തുൽ ഖദറി. അവിടെയും അറബി സാഹിത്യത്തിൽ ഹിയ എന്ന് പറഞ്ഞാൽ മതി ഒരു ലമീർ കൊണ്ടുവന്നിട്ട്. അത് പറയാതെ വീണ്ടും ആ രാത്രിയുടെ പേര് വ്യക്തമാക്കിക്കൊണ്ട് ലൈലത്തുൽ ഖദറി ഖൈറു മിൻ അൽഫി ശഹർ എന്ന് പറഞ്ഞു. ഇത് റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ ഉണർത്തുകയാണ്, നിങ്ങൾ ആ രാത്രി കിട്ടാൻ ഉത്സാഹിക്കണം. അതെപ്പോഴാണ് ആണ്? അത് അവസാനത്തെ പത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു രാത്രി എന്നല്ലാതെ അത് നിജപ്പെട്ട രാത്രിയാണെന്ന് ഇതുവരെ ആർക്കും അറിയിച്ച് തന്നിട്ടില്ല. അറിയിക്കപ്പെട്ടിരുന്നത് എടുത്തു കളഞ്ഞതാണ് അല്ലാഹു തആല. അല്ലാഹ് അതുകൊണ്ട് ഈ രാത്രികളിൽ പ്രത്യേകമായി ദിക്റുകൾ വർദ്ധിപ്പിക്കണം. ഞാൻ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ഇമാം നവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അദ്കാറിൽ നിന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച് തന്നു. ഒരാൾ സുന്നത്ത് നിസ്കരിക്കുകയാണ് രാത്രിയിൽ അല്ലെങ്കിൽ പകൽ, എന്നാൽ ആ നിസ്കരിക്കുന്നവനെ വസാക്കിരീൻ അള്ളാഹ കസീറം വസാക്കിറാത്തി എന്ന കൂട്ടത്തിൽപ്പെടുത്തും. അധികം ദിക്ർ ചെല്ലുന്നവരിൽ ഈ നിസ്കരിക്കുന്നവൻ ഉൾപ്പെടും. നിസ്കാരം അത്രയും വലിയ പുണ്യമുള്ളതാണെന്ന് ഞാൻ രണ്ട് ദിവസം മുമ്പ് വിവരിച്ചത് ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടായിരിക്കാം. അള്ളാഹുവിൻ്റെ മലായിക്കത്തിന് അള്ളാഹു കൊടുത്തിട്ടുള്ള എല്ലാ അമലുകളും കൂടി രണ്ട് റക്കാത്ത് നിസ്കാരത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തിയെന്നും ആ നിസ്കാരം അള്ളാഹുവിനോടും അവൻ്റെ ഹബീബിനോടും അഭിമുഖ സംഭാഷണം ചെയ്യുന്ന അമലാക്കി മാറ്റി എന്നും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സുന്നത്ത് നിസ്കാരത്തിന് വലിയ പ്രതിഫലം. രണ്ട് ചെറിയ സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന് പോയല്ലോ. മിഅ്റാജിന് പോയിട്ട് അള്ളാഹു തആല നബി തങ്ങളെ അർശും കുർസിയും ലൗഹും കലമും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം സ്വർഗത്തിൽ കടത്തി. സ്വർഗവും നരകവും പടക്കപ്പെട്ടിരിക്കുന്നു എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കേണ്ടത്. അള്ളാഹു തആല അന്ന് പടക്കല്ല, ഇപ്പോൾ തന്നെ സ്വർഗം അള്ളാഹു പടച്ചു വച്ചിട്ടുണ്ട്, നരകവും പടച്ചു വച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ ഈമാൻ കാര്യത്തിൽ പെട്ടതാണ്. വഅന്നൽ ജന്നത്ത് ഹഖുൻ വഅന്നന്നാർ ഹഖുൻ, ജന്നത്ത് ഹക്കാണ് നാറ് ഹക്കാണ്. അപ്പോൾ ആ ജന്നത്തിൽ സുബ്ഹാനല്ലാഹ് അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങോട്ട് കടത്തി അവിടെ ഇങ്ങനെ ഇരുന്ന് സ്വർഗത്തിൽ ഇരുന്നിട്ട് പിന്നെ ഒന്ന് സ്വർഗത്തിലൂടെ നടന്ന് കാണുകയാണ്. ആ സമയത്ത്
ഒരു ചെറുപ്പക്കാരൻ നല്ല പുതിയ ലെതർ ചെരുപ്പ് ധരിച്ചാലുണ്ടാകുന്നത് പോലെ കറ 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 എന്ന് ചെല്ലുന്ന ചെരുപ്പിന്ന് നടക്കുമ്പോൾ ഇങ്ങനെ ഒച്ച. നമ്മുടെ നാട്ടിലുണ്ടല്ലോ പുതിയ ലെതർ കൊണ്ട് മാത്രമല്ല ചെരുപ്പിട്ടാൽ ചെരുപ്പിട്ട് നടക്കുമ്പോൾ കറ കറ എന്ന് ഇങ്ങനെ കേൾക്കും. അതുപോലെ ശബ്ദം കേൾക്കുന്ന വിധത്തിൽ ഒരു ചെരുപ്പ് ഇട്ടിട്ട് രണ്ട് ചെരുപ്പിട്ടിട്ട് ഒരാളങ്ങനെ പോകുന്നു. അപ്പോൾ അതാരാ അത്ര വലിയ പവറിൽ ആരാണ് സ്വർഗത്തിൽ കൂടെ പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി. അപ്പോൾ കണ്ടത് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. സുബ്ഹാനല്ലാഹ്, മിഅ്റാജ് കഴിഞ്ഞു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനെ വിളിച്ച് ചോദിച്ചു, അല്ലേ ബിലാലെ, നിന്നെ ഞാൻ സ്വർഗത്തിൽ കണ്ടല്ലോ, ഇത്ര വലിയ പവറോടുകൂടി പ്രൗഢിയോടുകൂടി എന്താണ് മറ്റുള്ളവർ ചെയ്യാത്ത അമൽ നീ ചെയ്തത് എന്ന്. സുബ്ഹാനല്ലാഹ്, ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് സന്തോഷത്താൽ കരഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി, മാ അമിൽതു ശൈഅൻ, ഞാൻ പ്രധാനമായി ഒന്നും ചെയ്തിട്ടില്ല, ഗൈറ അന്നി ഇദാ തവല്ലഅ്തു വുളുഅൻ ഉസല്ലി റക്അതൈനി ഔ അക്സർ, ഞാൻ എപ്പോഴും ഒളു മുറിഞ്ഞാലും ഒളിവെടുക്കും. ഒളു മുറിഞ്ഞാൽ ഒളിവെടുക്കൽ അത് വലിയൊരു വിഭാഗത്താണ്. കൂട്ടത്തിലിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അതിനൊക്കെ സൗകര്യമുള്ളവരുണ്ടാകുമല്ലോ, അതുകൊണ്ട് അവർക്ക് വേണ്ടി പറയാണ്. ജോലിക്കൊക്കെ പോണ ചെറുപ്പക്കാർക്കൊന്നും എപ്പോഴും കഴിഞ്ഞുകൊള്ളണമെന്നില്ല, ഉത്സാഹിച്ചാൽ കഴിയായുമില്ല. ലായതൂമ അലൽ വുളൂഇ ഇല്ലൽ മുഅ്മിനുൽ കാമിലു എന്നാണ്. നല്ല കാമിലായ മനുഷ്യനല്ലാതെ വുളൂഇൻ്റെ മേൽ ദായിമാകുന്നതല്ല. വുളൂഇൻ്റെ മേൽ എപ്പോഴും ദായിമായി ഇങ്ങനെ നിൽക്കൽ നല്ല കാമിലായ മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ് എന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഹദീസിലുള്ളതാണ്, സഹീഹ് ബുഖാരിയുടെ ഹദീസിൽ. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അക്താബ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ എപ്പോഴും മുളുമുറിയാതെ കാത്ത് സൂക്ഷിക്കുന്നവരായാണ്. നിലവേറും മിഷ തൊഴുതൊരു ഉളുവാലെ 40 ഇറ്റാണ്ടോളം സുബഹ് തൊഴുതോവർ, മിഷ നിസ്കരിച്ച ഉളു മുറിയില്ല. എന്തുകൊണ്ട്? ഉറക്കം ഇരുന്നിട്ടേ ഉറങ്ങുള്ളൂ. ഇരുന്നിട്ട് ഇരിക്കുന്ന ചന്തി ഭൂമിയിൽ ഉറപ്പിച്ച് വെച്ചുകൊണ്ട്, കാറ്റ് പോകാത്ത വിധത്തിൽ ഉറപ്പിച്ച് വെച്ചുകൊണ്ട് അവിടെ നിസ്കരിക്കുകയും പിന്നെ സുബഹയാകുമ്പോൾ പുതിയായി തജ്ദീദുൽ വുളൂഇ വുളൂഇ പുതുക്കും, ഒന്ന് മുറിയാതെ തന്നെ ചെയ്യും. ഒന്ന് മുറിയാതെ പുതുക്കൽ അത് സുന്നത്താണ്. അങ്ങനെയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ സ്ഥിതി. റിഫായ് ഷെയ്ഖിൻ്റെ സ്ഥിതി, വലിയ വലിയ മഹാന്മാർ ഒളു എപ്പോഴുണ്ടാവും, രാത്രി സമയത്ത് ഉറക്കം അവർക്ക് ഒളു മുറിയുന്ന ഉറക്കം ഉണ്ടാവില്ല. ഇന്ന സ്ഥാനം ഉറപ്പിച്ചിരിക്കലും, എന്നിട്ട് ഇങ്ങനെ കുറച്ച് തൂങ്ങി ഉറക്ക് മാത്രമേ അവർ ഉറങ്ങാറുള്ളൂ. ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഏതായാലും ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ തവല്ലഅ്തു വുളുഅൻ ഇല്ലാ വഖദ് സല്ലൈതു റക്അതൈനി ഔ അക്സറ യാ റസൂലല്ലാഹ്, ഞാൻ എപ്പോൾ ഒളിവെടുത്താലും രണ്ട് റക്അത്തോ നാല് റക്അത്തോ അതിലധികമോ എന്നെക്കൊണ്ട് കഴിയുന്നത്ര നിസ്കരിക്കാതെ ഒരു സമയത്തും ഒളിവെടുത്തിട്ടില്ല. ഏത് ഒളിവെടുത്താലും ആ ഉളുവിൻ്റെ ഉടനെ ഉളുവിൻ്റെ സുന്നത്ത്
എന്നത് രക്കാത്ത ഏറ്റവും ചുരുങ്ങിയത് കൈവെള്ളങ്ങൾ അതിലധികം നിഷ്കരിക്കുമായിരുന്നു. അപ്പോൾ അല്ലാഹു അനുസ് പറഞ്ഞത് ദാലിക്ക 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 അദ്ഖലക്കൽ ജന്ന, ആ ഒരു സുന്നത്ത് തന്നെയാണ് തന്നെ സ്വർഗത്തിൽ ഇങ്ങനെ വലിയ സ്ഥാനത്തോടുകൂടി കടത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ സുന്നത്ത് നിസ്കാരത്തിന് വലിയ സ്ഥാനമാണ്, പദവിയാണ്. എത്രയാണ് ഇതിൻ്റെ പദവി എന്ന് പറയാൻ കഴിയൂല. അതുപോലെ മറ്റൊരിക്കൽ ഒരു സംഭവം, റബീഅത്ത് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായി പലപ്പോഴും നിൽക്കാറുള്ള ആളാണ്. ഖാദിമ എന്ന് പറഞ്ഞാൽ ഒന്നു കൊടുക്കാനുള്ള വെള്ളം കൊണ്ട് കൊടുക്കും, പായ കിടക്കാനുള്ള പായ വിരിച്ചു കൊടുക്കും, തലയണ വെച്ചു കൊടുക്കും, കുടിക്കാനുള്ള വെള്ളം ഭക്ഷണം അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്ന ചെറിയ ഖാദിമ. തങ്ങൾക്ക് തിരക്കാണല്ലോ, വളരെയധികം തിരക്കല്ലേ എല്ലാ സമയത്തും ആളുകളും. അപ്പോൾ ഒരു ചെറിയ ഖാദിമ കൂടാതെ കഴിയൂല. ആ നിലക്കുള്ള ഖാദിമ്യങ്ങൾ പലരും ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഖാദിമാണ് റബീഅത്ത് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹു. റബീഅത്ത് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹു ഒരു പ്രാവശ്യം വുളു ചെയ്യാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ ഞാൻ തന്നെ ഒഴിച്ചേരാ കയ്യും വരും, തങ്ങളൊന്നും എടുക്കുക, ഞാൻ കൈമല ഒഴിച്ചേരാ. ഓ, സമ്മതം കൊടുത്തു, സമ്മതം കൊടുത്തു. ചെറിയ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ കാണാം, വുളു ചെയ്യുന്ന സമയത്ത് വല്ലാ യസ്തഈന ലി അഹദിൻ, ഒരാളോടും സഹായം തേടാതെ ഇരിക്കൽ നല്ലതാണ്. മറ്റൊരാളോട് സഹായം തേടാതെ സ്വന്തം വുളു എടുക്കൽ നല്ലതാണ് എന്ന് പറഞ്ഞിരുന്നതാണ്. അവിടെ തന്നെ പറയുന്നു, ഇത് ഇതാ ആലം യുരിദുത്ത ഉദീബൻ ഔ റഊഫത്തൻ ഔ ലം യകുൻ ലഹു റഊഫത്തൻ, സ്വന്തം മകനെ അല്ലെങ്കിൽ സ്വന്തം ശിഷ്യനെ അദബ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ എന്ന്. അപ്പോൾ ഒളു എടുത്ത് കൊടുക്കുമ്പോൾ ആ ഒളു ചെയ്യേണ്ടുന്ന മര്യാദയും അതിൻ്റെ ചിട്ടയും ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കൽ ആവശ്യമാണല്ലോ. ഞാൻ എൻ്റെ സ്ഥിതി പറയാണ്. എൻ്റെ പിതാവ് 7, 8, 9 വയസ്സുകളിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഞാൻ എൻ്റെ 10 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് വഫാത്തായിപ്പോയത്. മർഹൂം അഹമ്മദ് ഹാജി റഹ്മത്തുള്ളാഹി അലൈഹി, എൻ്റെ പിതാവ്. അപ്പോൾ എന്നെ കൊണ്ട് വളു എടുപ്പിക്കും, കയ്യിൽ വെള്ളം വെച്ച് കൊടുക്കും. അപ്പോൾ ഒന്ന് ആദ്യം മുൻകൈ കഴിയുമ്പോൾ ബെല്ലിൻ്റെ ഇടയൊക്കെ ഇങ്ങനെ തിക്കിയിട്ട് അടയൊക്കെ വെള്ളത്തിക്കും. പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി ശേഷം മുഖം കഴുകും. ആ മുൻകൈ ഇങ്ങനെ രണ്ട് കൈയും കാണിച്ച് വന്നാൽ ആ കയ്യിൽ ഞാൻ വെള്ളം വെച്ച് കൊടുക്കും. അതുകൊണ്ട് മുഖം ഇങ്ങനെ മേലെ തലക്ക് വെച്ചിട്ട് ഇങ്ങനെ താഴോട്ട് കൊലിപ്പിക്കും, എന്നിട്ട് അവിടെയൊക്കെ തേക്കും. എന്നിട്ട് എന്നോട് പറയും, മുഖം കഴുകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, രണ്ട് കണ്ണിൻ്റെ കുഴി അവിടെ വെള്ളമെത്താതെയായി പോവും, അതുപോലെ മുഖത്തിൻ്റെ അരു 4 അരുക് തലയുടെ ഭാഗത്തും ചെവിക്കുറ്റിയുടെ ഭാഗത്തും താഴെ താടിയെല്ലിൻ്റെ ഭാഗത്തും ഇവിടെയെല്ലാം വെള്ളം എത്താതെ കൈയെത്താതെ ആയിപ്പോവും. അതുകൊണ്ട് ശരിക്ക് ശ്രദ്ധിച്ച് അവിടെ എല്ലാം കൈ കൊണ്ടുപോയി തേച്ചിട്ട് പിന്നെ 2-ാമത്തെ കഴുകലും 3-ാമത്തെ കഴുകലും അങ്ങനെ കഴുകണം. പ്രത്യേകിച്ച് മുഖം ഇങ്ങനെ കണ്ണിൻ്റെ കുഴി പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ മൂക്കിൻ്റെ താഴെ ഭാഗം, ആ പാലത്തിൻ്റെ നേരെ ഭാഗത്ത് അവിടെ ചുളി ഒളിഞ്ഞെടുക്കുന്ന സ്ഥലമുണ്ട്, അപ്പോൾ അവിടെയും വെള്ളം എത്തിക്കണം. ഇതൊക്കെ എത്തിയോ ഇല്ലയെന്ന് ശ്രദ്ധിക്കണം. കാല് കഴുകുമ്പോൾ മടമ്പ് കാല്
പ്രത്യേകം ശ്രദ്ധിക്കണം. വിരൽ ഒട്ടിപ്പിടിച്ച വിരലായിരിക്കും ചിലർക്ക്, രണ്ട് വിരലും തമ്മിൽ വളരെ ഒട്ടിപ്പിടിച്ചത്. അപ്പോൾ അങ്ങനെ പുറത്തുകൂടെ വെള്ളം വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകില്ല. ചിലരുടെ വിരൽ കുറച്ച് അകന്നിട്ടാണെങ്കിൽ അവിടെ വെള്ളം കടന്നു തരും. ഈ ഒട്ടിപ്പിടിച്ച വിരലാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊന്ന് കൈവിരലുകൊണ്ട് ഒന്ന് ഇളക്കി അവിടെ വെള്ളം വെത്തി ഒന്ന് നോക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു തരും എൻ്റെ വാപ്പ. അള്ളാഹു അവർക്ക് റഹ്മത്ത് കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ ഒലിപ്പിച്ചു കൂട്ടട്ടെ. അതുപോലെ ഒതു എടുക്കുമ്പോൾ സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ഒരു 4-5 ദിവസം മുമ്പ് പറഞ്ഞതാണ്, സൂക്ഷ്മത. വാജിബായ സൂക്ഷ്മതയുമുണ്ട്, സുന്നത്തായ സൂക്ഷ്മതയുമുണ്ട്. വറ ആ സൂക്ഷ്മതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഅത്ത് ബിനു കൈസിന് സമ്മതം കൊടുത്തു വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. റബീഅത്ത് ബിനു കൈസ് റളിയല്ലാഹു അൻഹു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, നബി തങ്ങൾ വുളു ചെയ്യുന്നു. അങ്ങനെ ആ റബീഅത്തിൻ്റെ സ്വഭാവം, സൽസ്വഭാവം കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിന് വല്ലാത്ത സന്തോഷം തോന്നി. അങ്ങനെ റബീഅത്തിനോട് പറയുന്നു, സൽ യാ റബിയ, നിനക്കെന്താ വേണ്ടത് റബീഅത്തെ? ചോദിച്ചോ, ആവശ്യമുള്ളത് ഇപ്പം ചോദിച്ചോ, ഞാൻ തരും. എൻ്റെ ഉടമസ്ഥനായ അള്ളാഹു അതിന് സമ്മതം തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ ചോദിക്കുക എന്ന് പറഞ്ഞപ്പോൾ റബീഅത്ത് റളിയല്ലാഹു അൻഹു വലിയ ബുദ്ധിമാനാണ്. അവർ പറഞ്ഞു, അംഹിൽനീ യാ റസൂലല്ലാഹ്, ഒരല്പസമയം തരണം, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇപ്പം എൻ്റെ ഒരു ചാൻസിൻ്റെ സമയമാണ്, എന്ത് ചോദിച്ചാലും കിട്ടുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് എന്താണ് ചോദിക്കേണ്ടതെന്ന് ആലോചിക്കാൻ എനിക്കൊരല്പസമയം തരണം. അങ്ങനെ അല്പം കഴിഞ്ഞു. അപ്പം മറിത് സൽ റബിയ, ചോദിക്ക്. അപ്പോഴും പറഞ്ഞു, അംഹിൽ നീ യാ റസൂലല്ലാ, എനിക്ക് അല്പം കൂടി സമയം തരണം. മൂന്നാമതും സൽ യാ റബീഅത്തു, ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോൾ റബീഅത്തു റളിയല്ലാഹു അൻഹു പറയുന്നു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, ഓ ഹബീബായ റബിയെ, സ്വർഗത്തിൽ അങ്ങയുടെ റഫീഖായി തങ്ങൾ ഇരിക്കുന്ന റൂമിൽ കടന്നു വരാനും തങ്ങൾക്ക് ഖിദ്മത്ത് അവിടെയും ചെയ്തു തരാനും എനിക്ക് സമ്മതം തരണം, എനിക്ക് അധികാരം തരണം എന്ന്. ഇവിടെ നബി തങ്ങളുള്ള റൂമിൽ വന്നിട്ട് വെള്ളം വെച്ച് കൊടുക്കുകയും മറ്റ് ഖിദ്മത്ത് ചെയ്യുന്നത് പോലെ റഫീഖായിട്ട് ആഖിറത്തിലും സ്വർഗത്തിലും എനിക്ക് അധികാരം തരണം തങ്ങളെ ആ മഹോന്നതമായ റൂമിലേക്ക്. അവകയറ താലിക്കയാ റബിയ, അപ്പം അള്ളാഹുവിൻ്റെ റസൂർ ചോദിക്കുന്നു, നീ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? സ്വർഗം തരണമെന്നല്ല പറയുന്നത്, അതിൻ്റെയും മേലെ സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ അർറഫീഖല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാനുള്ള കൽപ്പിക്കുകയും അവിടുന്ന് പറയുകയും ചെയ്ത അതിമഹോന്നതമായ പരമോന്നതമായ പദവി അവിടേക്ക് കടന്നു വരാൻ സാധിക്കണം എന്നാണ് പറഞ്ഞതെങ്കിൽ നീ ഇതൊന്ന് മാറ്റി വേറെ എന്തെങ്കിലും ഒന്ന് ചോദിക്കുക ഈ റബീഅത്തെ. നിന്റെ താഴോട്ട് വേറെ എന്തെങ്കിലും ചോദിച്ചാൽ പോരെ.
റബിയത്ത് പറയുന്നു, ഇല്ല ഇല്ല നബിയെ, ഇപ്പം എൻ്റെ ഒരു ചാൻസ് അല്ലേ, തങ്ങൾ എന്നോട് ചോദിക്കാൻ പറഞ്ഞു, ഇന്നത് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തന്നെ ചോദിക്കണം, എനിക്ക് അത് തന്നെ കിട്ടിയേ പറ്റൂ. ഇതങ്ങ് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, അങ്ങനെയാവട്ടെ എന്നാൽ നിന്നെ ഞാൻ റഫീഖുല്ലാലയായ സ്വർഗത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാനുള്ള അനുവാദം തരാം. ഫഅഇന്നി ബികസ്റത്തി സുജൂദ്, എന്നെ നീ ഒരു സഹായം ചെയ്യണം എനിക്ക്. അതെന്താണ്? നീ അധികമായി സുന്നത്ത് നിസ്കരിക്കണം കേട്ടോ. ഓ, സുന്നത്ത് എല്ലാവരും നിസ്കരിച്ചത് കൊണ്ട് ഇത് കിട്ടുമെന്നല്ല. റസൂലുള്ളാഹിൻ്റെ ഖാദിമാകുമ്പോൾ, റസൂലുള്ളാഹിൻ്റെ ആ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അവർ വലിയ സുന്നത്ത് നിസ്കരിച്ച ആളായിരിക്കണം എന്നതുകൊണ്ട് അള്ളാഹു റസൂല് പറയുന്നു, സുജൂദ്, അധികമായി സുജൂദ് ചെയ്യണം അഥവാ സുന്നത്ത് നിസ്കരിക്കണം, എന്നെ നീ ഒരു സഹായം ചെയ്യണം. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നെറ്റിവെക്കുന്നു, കുനിക്കുന്നു, വേറെ എത്ര വലിയ പ്രമാണിയുടെ മുമ്പിലും രാജാവിൻ്റെ മുമ്പിലും നമ്മുടെ നെറ്റി നമ്മൾ വെച്ചു കൊടുക്കുകയില്ല, വല്ലാഹി എത്തിച്ചു കൊടുക്കുകയില്ല, വെച്ചു കൊടുക്കുകയില്ല. ആ നെറ്റി തടം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഭൂമിയിൽ വെച്ച് സാഷ്ടാംഗം ചെയ്യുന്ന ഇബാദത്ത് ഏറ്റവും വലിയ ഇബാദത്തായതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, അങ്ങനെ ആവട്ടെ, നിനക്ക് ഞാൻ ഈ സ്ഥാനം തരാം. ഫഅഇന്നി കസറത്തി സുജൂദ്, നീ അധികമായി നിസ്കരിക്കുന്ന ഒരാളാവണം കേട്ടോ. സുന്നത്ത് നിസ്കാരം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി അഖ്റബുമായ കൂനുൽ അബ്ദു മിർ റബ്ബിഹി വ ഹുവ സാജിദുൻ, ഒരടിമ ഏറ്റവും അധികം അടുക്കുന്നത് അവൻ സുജൂദ് ചെയ്യുമ്പോഴാണ്. ആ സുജൂദ് വർദ്ധിപ്പിക്കുക. ഇപ്പോൾ തറാവീഹ് നിസ്കാരം, 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാൻ മിതമായ ഒരു ഖിറാഅത്ത്, മിതമായ ഓത്ത് നടത്തിക്കൊണ്ട് നിസ്കരിച്ചാൽ അരമണിക്കൂർ മതിയാകുന്നതാണ്. ചില ആളുകൾ ഖുർആൻ മുഴുവനും ഖത്മ് തീർത്ത് ഓതുന്നവരുണ്ട്. ചിലർ മഖ്റജിൽ നിന്നും പുറപ്പെടാണ്ട് പെട്ടെന്ന് ഓതി തീർക്കുന്നവർ അങ്ങനെയുണ്ട്. ഒരു മിതമായ ഓത്ത് ഓതി നിസ്കരിക്കുകയാണെങ്കിൽ അരമണിക്കൂർ സമയം മതി. ചെറിയ ആയത്തോതണമെന്ന് മാത്രം. ഞാൻ തറാവീഹ് നിസ്കരിക്കുന്നത് ഏതാണ്ട് 30-35 മിനിറ്റ്, ചിലപ്പോൾ 40 മിനിറ്റ് ആകും. അപ്പം അതുകൊണ്ട് എല്ലാവരും വീട്ടിന്ന് നിസ്കരിക്കണം. ഇപ്പം പള്ളി അടക്കപ്പെട്ടു പോയി, വീട്ടിന്ന് നിസ്കരിക്കണം. ഭർത്താവ് ഇമാമത്ത് നിൽക്കട്ടെ, ഭാര്യയും മാമുമായി, ഉമ്മയും മാമുമായി, വീട്ടിലുള്ള കുട്ടികൾ, ആൺമക്കളുണ്ടെങ്കിൽ അവരും, പെൺമക്കളുണ്ടെങ്കിൽ അവരും, ആൺമക്കൾ ഇമാമിൻ്റെ തൊട്ടടുത്ത് നിൽക്കണം. അവരുടെ പിന്നിലാണ് പെൺകുട്ടികൾ നിൽക്കേണ്ടത്. അവരെ പോയിട്ട് സഫ് കേട്ടലല്ല, അവരെ പിന്നെ നിൽക്കണം. അങ്ങനെ നിസ്കരിക്കുക. വിത്ര നിസ്കാരം, അത് എല്ലാ കാലത്തും സുന്നത്തുള്ളതാണ്. പ്രത്യേകിച്ച് റമളാനിൽ മുഅക്കദായ സുന്നത്താണ്. അതിൻ്റെ ഒരു 3 റക്അത്തെങ്കിലും എല്ലാവരും നിസ്കരിക്കുക. അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് രാത്രി സമയത്ത്, പാതിര സമയത്ത് ആരും കേൾക്കാതെ റബ്ബിനോട് പറയുക, കരയുക, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകിത്തരട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്നവരായാലും, തറാവീഹ് നിസ്കരിക്കുന്നവരായാലും, ഇൻഷാ അല്ലാഹ് ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി ഹയാത്താക്കിയ കൂട്ടത്തിൽ നമ്മൾ പെടും.
അതാണ് ഇമാം നവ്വി തങ്ങൾ പറഞ്ഞത് വസാക്കിരീൻ അള്ളാഹ് കസീറൻ വസാക്കിറാത്തി എന്ന് പറഞ്ഞാൽ ആ കൂടുതൽ ദിക്ര ചെല്ലുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സുന്നത്ത് കരിച്ചാൽ അത് ആ ദിക്റിൽ പെട്ടതാണ് എന്ന്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഖദാത്തി വൽ അശിയി യുരീദൂന വജ്ഹഹു ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطيع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. ഇത് അൽകഹ്ഫ് സൂറത്തിൽ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഒന്നതാണ്. അള്ളാഹു പറയുന്നു വസ്ബിർ നഫ്സക മഅ അല്ലദീന യദ്ഊന റബ്ബഹും, അള്ളാഹു തആലാനോട് ദുആ ചെയ്യുന്നവരുടെ കൂടെ നിങ്ങളൊരല്പസമയം ക്ഷമിച്ച് ഇരിക്കണം, നിങ്ങൾ നഫ്സിനെ ക്ഷമിപ്പിക്കണം. നിസ്കരിച്ച് കഴിഞ്ഞാൽ ഓടണ്ട, നിസ്കാരത്തിൻ്റെ ശേഷം ഒരു ദുആ, അത് വലിയ ദുആയാണ്, വലിയ സുന്നത്തായ മുഅക്കദായ സുന്നത്താണ്. ആ ദുആ ചെയ്യുന്ന ഇമാമിൻ്റെ കൂടെ നിങ്ങളൊരല്പസമയം ക്ഷമിച്ച് ഇരിക്കണം. വലാ തഅദു ഐനാ കാൻഹും, ആ ഇമാമി നിങ്ങൾ ദുആക്കുമ്പോൾ അതിനെയും വിട്ട് നീ തെറ്റിപ്പോകണ്ട. തുരീദു സീനത്തൽ ഹയാത്തിൻ ദുന്യ, ദുന്യാവിൻ്റെ ഹയാത്തിനെ നീ ഉദ്ദേശിച്ചുകൊണ്ട്, ദുന്യാവിൻ്റെ ജീവിതം ഉദ്ദേശിച്ചുകൊണ്ട് നീ ഈ ദ്വായയിൽ നിന്ന് തെറ്റിപ്പോണ്ട. വലാത്തു നീ വൈപ്പെടണ്ട. മൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്രിന, നമുക്ക് ദിക്ര് ചെല്ലുന്നതിനെ തൊട്ട് ഹൃദയത്തെ അടച്ചു കളഞ്ഞ ഒരു കൂട്ടരുണ്ട്. അക്കൂട്ടർക്ക് വൈപ്പെട്ടു പോകണ്ട. അവർ പറയുന്നു കാരോ അത് നിക്രല്ലേ, പിന്നെന്തിനാ നിക്കേ ചെയ്യാൻ നിക്ര, പിന്നെന്ത് ആന്ന് ചോദിക്കും. ആ ചോദിക്കുന്ന ചോദ്യക്കാരൻ ആരാണ്? അഗഫൽന കൽബഹു നിക്രിന, അവൻ്റെ കൽബിനെ നമ്മൾ അടച്ചു കളഞ്ഞിരിക്കുന്നു നിക്ര ചെല്ലുന്നതിന് തൊട്ട്. അള്ളാഹു തന്നെ പറയുന്നു ഒത്തവ ഹവാഹു, അവൻ്റെ ദേഹ ഇച്ഛയോടെ അവൻ തുടരുകയും ചെയ്തിരിക്കുന്നു. ഒക്കാന അമ്രുഹു പുറത്ത്, അവൻ്റെ കാര്യം അപകടമാണ്, സത്യത്തിൽ നിന്ന് തെറ്റിപ്പോയതാണ് എന്ന്. അതുകൊണ്ട് ഖുർആൻ വളരെ നസ്സായിട്ട് വളരെ വ്യക്തമായി തന്നെ കൂട്ടു പ്രാർത്ഥനയും അല്ലാത്ത പ്രാർത്ഥനയും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാമ ദുആ ചെയ്യുമ്പോൾ കൂടെ പ്രാർത്ഥിക്കണം, അല്ലാത്ത സമയത്ത് ഒറ്റക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെ കൂട്ടു പ്രാർത്ഥനയും ഒറ്റ പ്രാർത്ഥനയും ഈ ദിക്റും ദുആയും നിസ്കാരവും ഇതെല്ലാം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനം ആണ്. ഇതിൽ മുഴുകി എല്ലാവരും ജീവിക്കുക, എല്ലാവരും നമ്മുടെ സമയം ലാഭിക്കുക. ഇനി റമളാനിൻ്റെ 10 ദിവസമാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് സൗകര്യപ്പെട്ടാൽ കഴിയില്ല നാളെ ഇൻഷാല്ല ഞാൻ എഴുത്തിക്കാപ്പിരിക്കുകയാണ് പള്ളിയിൽ 10 ദിവസം തുടർച്ചയായിട്ട് ഇൻഷാല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാമണിക്കൂർ നമുക്ക് ഓതാം ഇൻഷാല്ല, കാമണിക്കൂർ നമുക്ക് പ്രസംഗിക്കാം, നിർത്തണ്ട ഇൻഷാല്ല. കാൽമണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറോ ഇൻഷാല്ല. അള്ളാഹു തആല തൗഫീക് ചെയ്യട്ടെ. കുറേയധികം ദ്വാകളുണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് വായിക്കട്ടെ. ഒമാനിൽ മർക്കസിൻ്റെ തക്കാഫ് ഒരു മെമ്പറായ സജീവ പ്രവർത്തകൻ റയീസിൻ്റെ പിതാവ് അബ്ദുറഹ്മാൻ മരണപ്പെട്ടുപോയി. അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അള്ളാഹ് തക്കാഫൽ മെമ്പറും കൾച്ചറൽ സെൻ്റർ മുസല്ലക്ക് വേണ്ടി, നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാക്കുന്ന മുസല്ലക്ക് വേണ്ടി വലിയ സംഭാവന നൽകുകയും
ചെയ്തോ ഒമാനിലെ ഒരു സഹോദരൻ്റെ ഭാര്യയുടെ പ്രസവം അടുത്തിരിക്കുന്നു. മൂന്ന് മക്കളുണ്ട് വയറ്റിൽ എന്നാണ് പറയുന്നത്. അള്ളാഹു താലാക്ക് പ്രയാസമില്ലല്ലോ, അള്ളാഹ് പഠിച്ചാലേ. അള്ളാഹ് മൂന്ന് കുട്ടികളെയും നല്ല സുഖത്തോടുകൂടി പ്രസവിക്കാനും പെണ്ണ് തോഫയ്ക്ക് കൊടുക്കട്ടെ, അള്ളാഹു തല എളുപ്പമാക്കി കൊടുക്കട്ടെ. അല്ല ഒറ്റ വരവ് വന്നിട്ടാ മതിയല്ലോ മൂന്നാൾ ജാതയായിട്ട്, അള്ളാഹു തല എളുപ്പമാക്കട്ടെ. രണ്ട് കുട്ടികളുടെ തക്കാഫൽ സ്പോൺസറും കൾച്ചറൽ സെൻ്റർ മസ്ജിദിലെ 12 മുസല്ലകൾ ഏറ്റെടുത്ത വ്യക്തിയുമായ ഒമാനിലെ ഫൈസൽ കറാമ എന്ന സഹോദരൻ, അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും മരണപ്പെട്ടു പോയ വലിയപ്പമാർക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ മർക്കസിലേക്ക് 10,000 രൂപ വീണ്ടും സംഭാവന ചെയ്തിട്ടുണ്ട്. റബ്ബെ, അദ്ദേഹത്തിൻ്റെ സംഭാവന നീ സ്വീകരിക്കണേ അള്ളാ. മരണപ്പെട്ടു പോയവർക്ക് ഇതിൻ്റെ പ്രതിഫലത്തെ എത്തിച്ചു കൊടുക്കണേ അള്ളാ. ഒമാനിലെ മജീദ് വയനാടിൻ്റെ സഹോദരി ഭർത്താവിൻ്റെ അനുജൻ ഇന്നലെ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലാ, കോവിഡ് ചികിത്സയിലുള്ള അബ്ദുൽ നാസർ പെരിന്തൽമണ്ണ എന്ന സഹോദരൻ രോഗം മാറാൻ മർക്കസ് ഹോം കെയറിലുള്ള 2 യത്തീം കുട്ടികളുടെ കുടുംബത്തിന് എല്ലാ ചിലവും വഹിച്ച് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാ, ദമാമിലുള്ള മുസഫ എന്ന സഹോദരൻ്റെ വീട് വെക്കാൻ 3 സെൻറ് സ്ഥലം നൽകിയിട്ടുണ്ട്. മുസ്തഫ എന്ന സ്ഥലം. അൽഹംദുലില്ലാഹ്. ഹോം കെയർ എന്ന് പറഞ്ഞത് ഈ ശ്രദ്ധിക്കുന്ന ശ്രോതാക്കൾക്ക് തിരിയോ, നമ്മളെ കുട്ടികൾ മർക്കസ് സഖാഫത്തി സുന്നിയയിൽ ഇവിടെ ചേർത്ത് പഠിപ്പിക്കുന്ന യതീം മക്കൾ 8 വയസ്സ് മുതൽ മേലോട്ടുള്ളതാണ്. 2 വയസ്സോ 1.5 വയസ്സോ 3 വയസ്സോ 4 വയസ്സോ ഒക്കെ ഉള്ള പ്രസവിക്കപ്പെട്ട ഉടനെ ബാപ്പ മരിച്ചുപോയിട്ടുള്ള യതീം മക്കളെ ഒന്നായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുത്തിട്ട് അവർക്ക് അങ്ങോട്ട് കൊടുത്തേക്കാണ് എല്ലാ ചിലവുകളും. അങ്ങനെ അവരെ വളർത്തുന്നു. ആ ഹോം കെയർ വീടിൽ വച്ചിട്ട് അവരെ കെയർ ചെയ്യുക, അവരെ ശ്രദ്ധിക്കുക, വളർത്തുക. അങ്ങനത്തെ 8,000 കുട്ടികളുണ്ട് ഇന്ത്യ രാജ്യത്തൊട്ടാകെ. കേരളത്തിൽ മാത്രമല്ല, എല്ലാ രാജ്യത്തും കുട്ടികൾ ഏറ്റെടുത്ത് നമ്മൾ ചിലവുകൾ കൊടുക്കുന്നുണ്ട്. അത് 8,000 കുട്ടികളുണ്ട് പഠിച്ചവനെ. ആ കുട്ടികളൊക്കെ വളർത്തുന്ന മുഴുവൻ ആളുകൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. സുബ്ഹാനല്ലാഹ്. അതിലേക്ക് കുടുംബത്തിലെ ചെലവ്, 2 കുട്ടികളുടെ ചെലവ് കൊടുക്കാതെ മാത്രമല്ല, ആ കുട്ടികൾ വലുതാകുമ്പോഴേക്ക് വീടുണ്ടാക്കാനുള്ള സ്ഥലവും കൂടി തന്നിട്ടുള്ള ആളാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അല്ലാഹ്. സാജിദ് താനക്കോട്ട് ഒരു ഖത്തർ 2 കുട്ടികളുടെ തക്കാഫ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു തആല ബർക്കത്താക്കി കൊടുക്കട്ടെ, ഖൈറാക്കി കൊടുക്കട്ടെ. അല്ലാഹ്. തക്കാഫുൽ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തേക്കുള്ള ചെലവ് 25,000 രൂപ, 2 കുട്ടികൾക്കാകുമ്പോൾ 50,000 രൂപ. മരണപ്പെട്ട പിതാവ് ഖൈർ ഹാജി നദിയിലേക്ക്, ഹൈദറായിക്കോ, ആ ഖൈർ ഹാജി, അദ്ദേഹത്തിൻ്റെ ഗർഭിണിയായ ഭാര്യയും. അള്ളാഹു തആല അവർക്ക് സുഖം കൊടുക്കട്ടെ, സുഖപ്രസവം കൊടുക്കട്ടെ അദ്ദേഹത്തിന്. അള്ളാഹു ബർക്കത്ത് പി എം മൊയ്തീൻ കോയ കൊണ്ടുങ്ങൽ എന്നവരുടെ ഭാര്യയും പെൺമക്കളും ചേർന്ന് ഉസ്താദുമാരുടെ ശമ്പളത്തിലേക്ക് 25,000 ഉറപ്പിക. അള്ളാഹു തആല കബൂലാക്കട്ടെ. നമ്മൾ ഉസ്താദുമാരൊക്കെ പതാ പകുതി ശമ്പളവും വാങ്ങിയാണ് പോയത്. പഠിച്ചവന് ആ ഉള്ളായിട്ടുള്ള ശമ്പളം കൊടുക്കാൻ ഉള്ള വഴി നീ ആക്കിത്തരണേ അല്ലാ. വീട് പണി തുടങ്ങുന്ന ഒരു സഖാഫി ബർക്കത്ത് ഉണ്ടാകാൻ 1 മാസത്തെ ശമ്പളം അല്ലാ.
മർക്കസിലേക്ക് സംഭാവന. വീടുണ്ടാക്കാൻ പൈസ ഇല്ലാത്തവനാ, എന്നാലും ഒരു മാസത്തെ ശമ്പളം തന്നാൽ വർക്കത്തോണ്ടാവുന്നുള്ള നീയത്തിലാണ്. അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ. സഖാഫൽ മെമ്പർമാരായ ഇസ്മായിൽ ഹാജി മകൻ അഫ്സൽ നോമ്പുതുറക്ക് സംഭാവന നൽകി ഭൂമിയുടെ ഉടമസ്ഥ സംബന്ധിച്ച പ്രതിസന്ധി പരിഹരിക്കാൻ അള്ളാഹു എളുപ്പത്തിൽ പരിഹരിച്ചു കൊടുക്കട്ടെ. ഖൈറായ നിനക്ക് പരിഹരിച്ചു കൊടുക്കട്ടെ. മരണപ്പെട്ട ഉപ്പക്കും പെങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യാൻ അബ്ദുള്ള ഹാജി പാറക്കടവ് ഒരു പവനും രണ്ട് സ്വർണത്തിൻ്റെ മണിക്കാതിലെയും മർക്കസിലേക്ക് സംഭാവന. അല്ലാ അല്ലാഹ, നീ കബൂൽ ചെയ്യണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് അതിൻ്റെ പ്രതിഫലത്തിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഷാർജയിലെ തഖാഫൽ മെമ്പർ റഷീദ് വള്ളർക്കാടിൻ്റെ സഹോദരൻ റഫീഖ് വള്ളർക്കാട് മരണപ്പെട്ടു. അല്ലോ അള്ളാഹുവേ, നീ പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന സഹോദരൻ ജോലി സംബന്ധമായ പ്രതിസന്ധി പരിഹരിക്കാനും കുടുംബത്തിൻ്റെ റാഹത്തിനും ഉദ്ദേശങ്ങൾ നിറവേറാനും അദ്ദേഹം ഉമ്മയും 10,000 വീതം യത്തീം ഖാനയിലേക്ക് സംഭാവന. അദ്ദേഹവും 10,000, ഉമ്മയും 10,000. അത് രണ്ടും അള്ളാഹ് സ്വീകരിക്കട്ടെ. അവരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹ് പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആമീൻ. മരണപ്പെട്ടു പോയ ഉമ്മക്കും ഉപ്പക്കും വേണ്ടി RSK ഹസൻ കോയ ഹാജി യത്തീം ഖാനയിലേക്ക് സംഭാവന. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാം എളുപ്പമാക്കി കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. മർക്കസ് സ്റ്റാഫായിരുന്ന ഒരു സഖാഫി വിദേശത്ത് കോവിഡ് ബാധിച്ച് പ്രയാസത്തിലാണ്. റബ്ബേ, നീ സുഖത്തിലാക്കണേ അള്ളാ, ഷിഫയാക്കണേ അള്ളാ. ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഖത്തറിൽ നിന്ന് വിളിച്ച് അസ്ലം എന്ന ഒരു സുഹൃത്ത് രണ്ട് കുട്ടികളുടെ തക്കാഫലേറ്റിട്ടുണ്ട്. 50,000 റുപ്യ. അള്ളാഹു തല കബൂൽ ചെയ്യട്ടെ ആ ചെറുപ്പക്കാരന്. അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. ആ അത്ര 15,000. അല്ലാ, നമ്മുടെ ഗൾഫാർ മുഹമ്മദ് അലി സാഹിബ് 15,00,000 റുപ്യ അയച്ചു തന്നിട്ടുണ്ട്. അഹമ്മദല്ല, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലുള്ള വർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ഉമ്മ അടുത്ത് മരിച്ചു പോയിരുന്നു. ആ മരിച്ചു പോയ ഉമ്മക്ക് അള്ളാഹു അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم عافنا من كل بلاء الدنيا ومصيباتها وفتنها وعذاب الآخرة. اللهم ارزقنا الاستقامة وحسن الخاتمة ولذة النظر إلى وجهك الكريم. اللهم باعد بيننا وبين خطايانا كما باعدت بين المشرق والمغرب. اللهم سلمنا من آفات الدارين وارزقنا سعادات الدارين. اللهم ادفع عنا ما نزل بنا من فيروس كورونا يا الله. اللهم ابعده عنا يا الله. اللهم سلمنا من هذا الوباء يا الله. അർഹമു റഹീമായ അല്ലാ, ഈ വബാഹ് കാരണമായി, കൊറോണ വൈറസ് എന്ന ഈ വബാഹ് കാരണമായി ലോകം മുഴുവനും വിഷമത്തിലാണ്. നിൻ്റെ കൽപ്പന കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് റബ്ബേ, എത്രയും പെട്ടെന്ന് അത് നീ പിൻവലിക്കണേ അല്ലാ. ഈ കൊറോണ വൈറസ് പെട്ടെന്ന്
അവസാനിപ്പിച്ചു തരണേ അല്ലാ. അല്ലാത്തപക്ഷം ഞങ്ങളെ പള്ളികൾ അടച്ചു കിടക്കുന്നു, ഞങ്ങളെ മദ്രസകൾ അടച്ചു കിടക്കുന്നു, എല്ലാം മടങ്ങിക്കിടക്കുന്നു. അല്ലാ അല്ലാഹുവേ, പെട്ടെന്ന് ഈ രോഗം നീ ഇല്ലാതെയാക്കണേ അല്ലാ. ഉള്ള ആളുകൾക്കൊക്കെ ശിഫ കൊടുക്കണം. ഗൾഫിൽ എത്രയോ കുട്ടികൾ യാതൊരു ചികിത്സയും ഇല്ലാതെ ഇങ്ങനെ രോഗത്തിൽ കിടക്കുകയാണ്. റബ്ബേ, അവർക്ക് നീ പെട്ടെന്ന് ശിഫ കൊടുക്കണേ അല്ലാ. നാട്ടിൽ വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് നീ നാട്ടിലെത്താൻ തൗഫീക്ക് ചെയ്യണേ അല്ലാ. യാ അല്ലാ, ഈ വലിയ അമ്മായ ആ രോഗം നീ നാട്ടിൽ നിന്ന് തന്നെ എടുത്തു കളയണേ അല്ലാ, എടുത്തു കളയണേ അല്ലാ. നീ റഹ്മാനാണ്, ദുനിയാവിൽ മോമിനീങ്ങൾക്കും അല്ലാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് റബ്ബേ, നീ അവർക്ക് ഗുണം ചെയ്ത് എല്ലാവരിൽ നിന്നും ഈ രോഗം മാറ്റണേ അല്ലാ. അല്ലാ, നീ ആരെയും ഹലാക്കാക്കാതെ പെട്ടെന്ന് മാറ്റിത്തരണേ അല്ലാ. യാ അല്ലാ, ഈ സ്ഥാപനം നടത്താൻ വേണ്ടി തകാഫുലായും അല്ലാതെയും സംഭാവന തരുന്ന എത്രയോ മോമിനും മോമിനാത്തുകളുമുണ്ട്. അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. എൻ്റെ ഈ ക്ലാസ് കേട്ടിരിക്കുന്ന എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാ ഹൈറായ ഉദ്ദേശവും പൂർത്തിയാക്കണേ അല്ലാ. ഈമാനും തഖ്വയും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ആഫിയത്തിനെ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. അവസാനം ഈമാനോടുകൂടി വരിപ്പിക്കണേ അല്ലാ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم صلى الله على سيدنا محمد.